2 kg വരുന്ന ഒരു CNG സിലിണ്ടറാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത്. 2 liter പെട്രോൾ ടാങ്ക് കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. 330 km ദൂരം നമുക്ക് ഫ്യൂൽ ഒഴിക്കാനുള്ളതും ഇവിടെ CNG ഫില്ല് ചെയ്യാനുള്ളതും. ഇതാണ് നമ്മുടെ 125cc എഞ്ചിൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഒന്ന് നോക്കാം. 4 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ പുറത്തൂടെ കയറ്റി ഇറക്കുന്ന നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 11,000 rupees. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ബജാജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ. അതായത് ഇതിൽ CNGയും യൂസ് ചെയ്യാം, പെട്രോളും യൂസ് ചെയ്യാം. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ബജാജിൻ്റെ ഈ ഒരു CNG മോട്ടോർ സൈക്കിളിൻ്റെ പേരാണ് ഫ്രീഡം. അപ്പോൾ എല്ലാ രീതിയിലും ഫ്രീഡം നൽകും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 125cc എഞ്ചിനാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 9.5 PS ആണ്. അതുപോലെ ടോർക്ക് എന്ന് പറയുന്നത് 9.7 Nm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ CNG ടാങ്ക് കൊടുത്തിരിക്കുന്നത്. 330 km ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നാണ് ബജാജ് ക്ലെയിം ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊരു ചെറിയ ഫ്യൂൾ ടാങ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. 2 liter ആണ് അതിൻ്റെ കപ്പാസിറ്റി. ഒരു 65 km ആണ് അതിൻ്റെ മൈലേജ് കിട്ടുന്നത്, പെട്രോളിൽ മാത്രം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് 2 liter പെട്രോൾ ടാങ്ക് കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 kg വരുന്ന ഒരു CNG സിലിണ്ടറാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത്. ഈ സീറ്റിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. പലർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്, ഈ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയാൽ ഇത് പൊട്ടിത്തെറിക്കുമോ, അല്ലെങ്കിൽ CNG സിലിണ്ടറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമെന്നുള്ളത്. CNG എന്ന് പറയുന്നത് പെട്രോളിനേക്കാളും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഫ്യൂവലാണ്. കാരണം ഇതിൻ്റെ ഹയർ ഇഗ്നീഷൻ ടെമ്പറേച്ചറാണ്. പിന്നെ ബജാജിന് CNG 3-wheeler നിർമ്മിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രാൻഡായതുകൊണ്ട് സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. 11 സേഫ്റ്റി ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ട്രെല്ലീസ് ഫ്രെയിമാണ് ഈ CNG ബൈക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 10 ton വെയിറ്റുള്ള ഒരു ട്രക്ക് ഈ ഒരു ബൈക്കിൻ്റെ പുറത്തൂടെ കയറ്റി ഇറക്കുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാകാവുന്നതാണ്. അതിനകത്ത് CNG ടാങ്കിൻ്റെ പൊസിഷന് യാതൊരുവിധ ചേഞ്ചും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് പ്രഷറിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കൂടാതെ ഇതിൻ്റെ CNG ലീക്കേജും വന്നിട്ടില്ല. ഇത് കൂടാതെ വേറെ 10 ടെസ്റ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടി മാർക്കറ്റിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മൈലേജ് ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 kg CNGയുടെ മൈലേജ് ഏകദേശം റിയൽ ലൈഫിൽ നമുക്ക് 100 km മിനിമം കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1 kg CNGയുടെ കോസ്റ്റ് വരുന്നത് 86 rupees അടുത്താണ്. അതായത് 1 km ഓടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് 86 paisa മാത്രമാണ് ചിലവ് വരുന്നത്. പെട്രോളിനെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് 50% ലെസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മാത്രമാണ് CNGക്ക് വരുന്നത്. CNG എന്ന് പറയുന്നത് നമ്മുടെ നേച്ചറുമായിട്ട് കൂടുതൽ ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്യൂവലാണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് മൂവ്മെൻ്റ് ആണ് ബജാജ് നടത്തിയിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു വണ്ടി ഇത്രയും പ്രീമിയം ക്വാളിറ്റിയിലും ഇത്രയും കുറഞ്ഞ വിലയിലും തരാനായിട്ട് മറ്റു ബ്രാൻഡുകൾക്ക് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഇതിന് 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. സ്ക്വയർ ടൈപ്പിലുള്ള 2-valve എഞ്ചിനാണ് ഇതിൽ വരുന്നത്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 825 mm ആണ്. സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 785 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 mm ആണ്. പിന്നെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 149 kg ആണ്. അപ്പം ഇതാണ് നമ്മുടെ 125cc എയർ കൂൾഡ് എഞ്ചിൻ. അതുപോലെ തന്നെ ഇത് ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതായത് ഹൊറിസോണ്ടലിയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്, വേർട്ടിക്കലി അല്ല. അപ്പോൾ ഡിസൈൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിനകത്ത് LED യൂണിറ്റ്സ് ആണ് ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹാലജൻ സെറ്റപ്പാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ ട്രെല്ലീസ് ഫ്രെയിമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ്, അതുപോലെ നല്ല റിജിഡിറ്റി ഉണ്ടാവും. പിന്നെ വന്നിരിക്കുന്നത് റിയറിലും നമുക്ക് LED സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളർ ടോൺ എന്ന് പറയുന്നത് ഡ്യുവൽ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 കളേഴ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 3 variant ആണ് ഉള്ളത്. അതായത് LED വിത്ത് ഡിസ്ക് ബ്രേക്ക്, LED വിത്ത് ഡ്രം ബ്രേക്ക്, പിന്നെ ഡ്രം ബ്രേക്ക്. അങ്ങനെ 3 options ആണ്. നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 95,000 rupees ആണ്. അതുപോലെ മിഡ് വേരിയൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,05,000 rupees ആണ്. ടോപ്പ് എൻഡ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 1.10 lakhs ആണ്. ഡ്യുവൽ പർപ്പസ് ടയേഴ്സ് ആണ്. അപ്പം ഫ്രണ്ടിലെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 90, അതുപോലെ തന്നെ യൂറോ ഗ്രിപ്പിൻ്റെ ടയേഴ്സ് ആണ്. റിയറിൽ വന്നിട്ട് 120 section ആണ്. ഒരു ഡ്യുവൽ പർപ്പസ് സെറ്റപ്പിലാണ് ഇത് ഓവറോൾ ഈ ഒരു വണ്ടി ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ക്രാംബ്ലർ മോഡലിലാണ് ഓവറോൾ ഡിസൈൻ. വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ചാണ് ഓവറോൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ നമുക്ക് കുറച്ച് ബെറ്റർ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പെയിൻ ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ലോങ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. അതുപോലെ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സൂപ്പർ കുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയം മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷ്യനാണ്. ഇതിനകത്തിപ്പോൾ ഒരു 4 പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റും. 4 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്യൂൽ ലിഡ് കാണാം. ഇവിടെ ഫ്യൂൽ ഒഴിക്കാനുള്ളതും ഇവിടെ CNG ഫില്ല് ചെയ്യാനുള്ളതും ഒരു സെക്ഷനിൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് LCD ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഒരു മീറ്റർ കൺസോൾ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് ഫ്യൂൽ ഇൻഡിക്കേഷനും ഉണ്ട്, അതുപോലെ CNGയുടെ എത്രത്തോളം ഫില്ല് ചെയ്തിട്ടുണ്ടോയെന്നുള്ളത് കാണാൻ പറ്റും. ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, അതുപോലെ സൈഡ് സ്റ്റാൻഡ് സെൻസർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടൈം, പിന്നെ മറ്റ് വാർണിംഗ് ലൈറ്റ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഇവിടെ ഒരു USB പോർട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഒറ്റ ഒരു ബട്ടണേ ഉള്ളൂ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് CNGയും പെട്രോളും മാറ്റി യൂസ് ചെയ്യാനുള്ള രണ്ട് സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോണുണ്ട്, അതുപോലെ ഇവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്ക് വേണ്ട ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച്, അങ്ങനെ സ്വിച്ചിൻ്റെ കാര്യം അത്രയൊക്കെയാണ്. ഒരു ഡീസൻറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഫൂട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഒരു സൂപ്പർ ഫൂട്രസ്റ്റ് ആണ്. അത് ഫ്രണ്ടിലും ബാക്കിലും വന്നിരിക്കുന്നത്, രണ്ടിലും റബ്ബർ ബീഡിങ് കൊടുത്തിട്ടാണ് ഫൂട്രസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് പ്ലാന്റഡ് ഫൂട്ടാണ്. ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവർക്കാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ആകുന്നത്. വളരെ കംഫർട്ടബിൾ ആണ്, റിലാക്സ്ഡ് ആണ്, കുറച്ച് ക്ലോസ് ആണ് ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു എർഗണോമിക്സ് വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് വരാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പഠിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ പിടിക്കായിട്ടുണ്ട്. അത് നിങ്ങളുടെ രംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.